ചെക്ക്. ഒരുപാട് നേരെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ചെസ് എന്ന് പറഞ്ഞാല് രാജരക്തം ശരീരത്തിൽ ഓടുന്നവർക്കേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. എന്റെ അങ്കിൾ ഒന്ന് സമാധാനായിരിക്കും, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ഒരു മാസം ഇരുന്ന് ആലോചിച്ചാ ബുദ്ധിമുട്ടാവും. എന്റെ മന്ത്രിനെ വെട്ടിയാ? എങ്ങനെ വെട്ടി ഒന്ന് കാണിച്ച്. ഈ കുതിരയെ കൊണ്ട് എങ്ങനെ വെട്ടി? സത്യം പറ അങ്ങളുടെ ശരീരത്തിൽ രാജരക്തം തന്നെയാണ് ഓടണേ. ആയിരുന്നു. എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നാ എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. ആ സമയത്ത് ഡയാലിസിസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ രക്തം മാറ്റുകയും വേറൊരാളുടെ രക്തം കയറ്റുകയും ചെയ്തു. ആ രക്തം ഏതോ ബുദ്ധിയില്ലാത്ത ഒരു കൂലിപ്പണിക്കാരന്റെ ആയിരുന്നു. ഞാനും വിചാരിച്ചു എങ്ങനെയാ ഈ കുട്ടി എന്റെ മന്ത്രിയെ വെട്ടിയത്. കൊറേ നാളായി ഞാൻ പറയുന്നു വിചാരിക്കണേ. ഗോവന്റെ അടുത്ത് എടുക്കണ കളി എന്റെ അടുത്ത് വേണ്ടാട്ടാ. അത്യാവശ്യം അങ്ങോട്ട് പറയുന്നത് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. വൈദ്യർ എടി, ഗർഭിണികൾ പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളത്? നടന്നാലും നിന്നെ ഞാനൊന്ന് പൊക്കും. ഇത് വെച്ചാ പെട്ടെന്നാളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കെട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ട് നിനക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ, വയറ് നിൽക്കാൻ നിനക്ക് എന്റെ ഭാര്യ മാത്രം കിട്ടുള്ളൂ. എന്താടാ എന്താ ഇവിടെ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ. ആണോടാ? ഇല്ല സാർ. എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. വേണോ? പരാതി ഒന്നുമില്ല സാർ, ഇതുപോലെ വയറു നിറച്ചും കൊടുത്താൽ മതി. എന്നാ പിന്നെ നിങ്ങൾ വെക്കൂ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അന്നേ ഡോക്ടർ പറഞ്ഞതാ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി. എനിക്ക് നാല് ഭാര്യ അല്ല, ഒരു ഭാര്യ നാല് കുട്ടികളുള്ളതാ. വികലാംഗനായിട്ടും നിനക്ക് നാല് ഭാര്യമാരും നാല് മക്കളൊക്കെ ഉണ്ടല്ലേ. നീ വികലാംഗനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരു കേട്ടോ. വിട്ടോ വിട്ടോ കേറു. കൊറേ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങും മനുഷ്യന് പണിയുണ്ടാക്കാൻ. ഇതന്നെ ആണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. ഞാൻ ഫാഷൻ ഷോക്ക്. നീ ഒന്നും മിണ്ടരുത്. നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു. മലയാളത്തിന്റെ കാശാണ് ചേട്ടൻ, എനിക്ക് പുതിയ ജോലി കിട്ടി. ചേട്ടൻ ഒരു മാസം കൂടി സമയം തന്നെ. നീ ഒന്നും മിണ്ടരുത്. മലയാളത്തിന്റെ കാശാണ് പന്നി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. നീ ആരെ റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിനേറെ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പറും റിപ്പറൊന്നും അല്ല, ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ച് മുമ്പ് കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ. ശരീരം കേടാക്കണമെങ്കിൽ സ്ഥലം വിട്ട് പോടാ. നിന്നെ കാണിച്ചു തരാടാ പന്നി. ആരാവൻ? എനിക്കറിയില്ല സാർ. തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തന. മോന് സുഖമല്ലേ? സാർ സുഖമല്ലേ? ഭാര്യ മക്കളും എല്ലാരും സുഖം. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗം പാമ്പിന്റെ പ്രസന്റ പറയണം സാർ. പറയാം പറയാം. പോട്ടെ സാർ. എന്തൊരു സ്നേഹമുള്ള ഒരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. പെട്ടെന്ന് കമ്മീഷണർ നോർത്ത് പോയി. പോം പോം. അതെ മോചായ. കണ്ണുകളൂടാ കരി. നീയാണ? ഞാൻ വിചാരിച്ച ഞാനാന്ന്. ഓ തമാശ. എടാ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് തോന്നാൻ? നിനക്കെന്താ വട്ടായ? അതേടാ വട്ട് തന്നെ, പ്രേമത്തിന്റെ വട്ട്. പ്രേമോ? അതേടാ പ്രേമം, കൊടുമ്പിരി കൊണ്ട പ്രേമം. ഇവൻ എന്തൊക്കെ പറയണേ? എടാ അവളില്ലേ? എവള്? ശീതള്. എടാ അവക്ക് എന്നോട് പ്രേമം പറഞ്ഞു. എടാ ഇത് കണ്ടാടാ, ഇത് അവള് തന്നോ? പ്രോഗ്രാം നല്ല കഴിഞ്ഞതാട്ടോ. എന്തെങ്കിലും പോസ്റ്റ് അടിച്ച് തീർക്കണം, കാശ് മേടിക്കാനുള്ളതാണേ. ഇവറ്റുകൾ ഇതുവരെ പോസ്റ്റ് ഒട്ടിക്കുന്ന ജോലി നിർത്തിയില്ലേ? കൺട്രി ഫെലോസ്. എന്തോ ഞാൻ വെറുതെ പറഞ്ഞു, നല്ല ആത്മാർത്ഥമുട്ട. കരിമാടിക്കുട്ടൻ നിന്റെ അച്ഛൻ ചച്ചോ ഇതാരൊക്കെയാണ്? കോവമൊയിലാലിയാ? ഫെവിക്കോള് പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ. അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതെ, ഇവന് കൊടുത്ത കാർഡ് ഞങ്ങൾ കണ്ടു, കാലക്കിട്ടുണ്ടട്ടാ. താങ്ക്സിലൊന്നും ഓതക്കണ്ട, നല്ലൊരു ചെലവ് ചെയ്താ മതി. അത് മതി. നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങനെ ക്ലോസ് ചെയ്താ മതി. അന്ന് ബെറ്റ് വെച്ചിട്ട് പോയതല്ലേ.
ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ അത് പാളി പോണേ. കിട്ടട്ടെ, മടിത്തരം കാട്ടിയ ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വരേണ്ടതാണ്. ആ പോക, ഇറങ്ങുക. വാസുമതി തിരുമാ വിട തരൂ, അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ എന്നോട് എന്തെങ്കിലും കരണ് തോന്നണെങ്കിൽ ഒരു എസ് ടി ഡി വിളിക്ക, ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങ, പോവുക. അതിന് ഐ ആം റിയലി ഐ ലവ് യു. ഐ ലവ് യു മാമുള്ളി മാമാ. ഇടന്നേ വാ. ഇവിടെ അങ്ങോട്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലങ്കെ യു ആർ കെയർ ഫ്രീ. ഷാൻച ഫോളോ മീ. ഉണ്ടെങ്കിൽ ഞാൻ അത് അറിഞ്ഞേനെ. അതിനെയായിരിക്കും മാമ്പിളിയെ കണ്ട ചിലപ്പോ കുട്ടി സത്യം പറഞ്ഞൊന്നും വരില്ല. ആശാനോട് മാറിക്കോളൂ. ആ ആതിരി എന്ന് സന്തോഷവതിയാണല്ലോ. അതെ, നന്ദി പറയാൻ വന്നതാണ്. ബാലേട്ടൻ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ വിശ്വാസമായോ? ആയി. മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി. ഇനി പറയൂ, മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നയാള് എവിടെയുണ്ട്? എവിടെയുണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം. സത്യമാണോ? സത്യം. പറയട്ടെ. പറയൂ, എവിടെയാന്ന് പറയൂ. എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് അത് സ്വാമിയാണ്. നീ ആരുടെ അഡ്രസ്സോ പറഞ്ഞു കൊടുത്തത് ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞു? അപ്പോഴത്തെ അവസ്ഥയിൽ ബോംബെയിലെന്നല്ല, ഈരേഴ് പതിനാല് ലോകത്ത് ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ട് ഇറങ്ങ. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ ആവി പിടിച്ചു തരുന്നത്? ജയദേവ, ഈ പറമ്പിൽ അസലും ആവുന്നു മുറിച്ചോളൂ. എന്തിനാ എന്നെ ദഹിപ്പിക്കാൻ? നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെന്റെ ശവദാഹം നടത്തും, ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ. എന്താ അത്? എന്ത് പറ്റി? അത് ഞങ്ങള് തല്ല്, ഞങ്ങളിവിടെ ഓണത്തല്ല് നടത്തിയതാ. എങ്കിൽ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടെ ഇരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും, കൊള്ളാൻ വരണേ. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുടനില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ, കൊണ്ട് തലച്ചൂട്. എന്തേ, സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെന്നോ, ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പോവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. ഊയം തൊട്ടൊരു മൂന്നും കെട്ട ചൂ, ഊയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേനഹിതാരസ്ത്രേഹ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വര? ഇത് വാങ്ങിക്കോളൂ, സിഐഡി ജയദേവൻ തന്നയച്ചതാ. ഇത് ആതിരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ്, ആയിരം വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ എനിക്ക്. പശു,
അസ്മതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്ന് കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആദരിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയൻ. പുളിങ്കപ്പത്തിന്റെ കയറി പിടിച്ചല്ലോ. നന്നായി നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ അത് ശരി, തറുതല് പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ നിമിഷം ഇനി വസുപതിയെ പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്ത് മുറി. അത് മുളക് പൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന്? ഇപ്പൊ കാണിച്ചേരാവളി എങ്ങോട്ടീ കയറി പോണത്? അയ്യോ, എന്താ ഈ കാണിക്കുന്നത്? തിളച്ച വെള്ളാണ്. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാം. അത് ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണോന്ന്. എന്തോ ആസനം ചെയ്യാനാ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോക്കോളാം. അല്ല, ഞാൻ പിന്നെ ഒന്ന് കൊണ്ടു. അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ടുപോയിക്കോളൂ, കൊണ്ടുപോയിക്കോളൂ. ഈ പാത്രത്തിൽ ഒഴിച്ചു. വേഗം കൊണ്ടു കൊടുക്കും. അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? എനിക്കറിയില്ല.